നമ്മളിപ്പോ ഉള്ളത് പനമ്പള്ളി നഗറാണ്. പനമ്പള്ളി നഗർ ദുആ കാണുന്നതാണ്, ദുആ കാണുന്നതാണ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. നമ്മളിപ്പം അതിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള പാതിരാക്കോഴി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുന്ന് മറ്റേ പനമ്പള്ളി നഗർ വോക്ക് വേണം അങ്ങോട്ട് നേരെ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പാതിരാക്കോഴിയിലാണ്. ഞാനപ്പോൾ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ. നമ്മളപ്പം നേരെ കിച്ചണിലേക്ക് പോവാണ്. ദം പൊട്ടിങ്ങിന് സമയമാണ്, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാം. ഇതിപ്പം എത്ര കിലോ ഉണ്ടാവും ഈ ദം? പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കും. 10 കിലോ ഇത്? 10 കിലോ ഇത്? 10 കിലോ 10 കിലോ പ്രകൃതി വെക്കും. എന്നാലും പിന്നെ നന്നാവും. നന്നായിട്ട് ഇത് 50 കിലോ ഒന്നും വെക്കില്ല. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വെക്കും. 3-4 ടൈപ്പ് ഇടക്കിടക്ക് വെച്ചോണ്ടിരിക്കും. ആ തീരുമ്പോ ഓർഡർ അനുസരിച്ച് പിന്നെ പിന്നെ വെച്ചോണ്ടിരിക്കും. ഇതിപ്പോ ചിക്കൻ ആണല്ലേ? ചിക്കൻ റൈസിന്റെ കൂടെ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പീസ് സെപ്പറേറ്റ് ഇട്ടിട്ട് റൈസ് ഒരു സൈഡ് ഇട്ടിട്ട് പീസ് നഷ്ടപ്പെടില്ല. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യും. സ്ഥലം മട്ടന്നൂര്. മട്ടന്നൂരാണ്. ഇന്നലെ ഓപ്പണായില്ല. ഇന്നലെ? പേരെന്താ? പേര് മൂസക്കുട്ടി. മൂസ. 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 ഓക്കേ. എത്ര നാളായി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-20 വർഷമായി. 20 വർഷത്തെ ബിരിയാണി. ഞാൻ കല്യാണ പരിപാടിക്കെല്ലാം നോക്കുന്നു. ഓക്കേ. ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി ഏതാ? മട്ടൻ ആണോ, ചിക്കൻ ആണോ, ബീഫ് ആണോ? അത് ഫിഷ്. ഫിഷ് ആണോ? ഓക്കേ. ബിരിയാണി ഇവരെ ഇലയിലാണ് സെർവ് ചെയ്യുന്നത്. ബിരിയാണിയുടെ കൂടെയുള്ള അച്ചാർ അടിപൊളിയായിരുന്നു. ബിരിയാണി നല്ലതായിരുന്നു. പാകത്തിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗൈസ്, നമുക്കപ്പം ചിക്കൻ കാലി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ബിരിയാണിയിൽ പപ്പടം, പപ്പടം അൺലിമിറ്റഡ് ആണ്. നമുക്കിപ്പം എത്ര പപ്പടം വേണേലും ബിരിയാണിയിൽ നമുക്ക് അവരോട് ചോദിച്ചാൽ അവർ കൊണ്ടത്തരും. ചെറിയ പപ്പടമാണ്, കുഞ്ഞി പപ്പടമാണ്. കുഞ്ഞി പപ്പടം. ഓക്കെ. ചിക്കൻ കാലി. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ പെരി പെരി അൽഫാം ആണ്. നമ്മളോട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ് ഇവിടുത്തെ പെരി പെരി അൽഫാം. ഉള്ളിൽ വരെ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല കിട്ടിലൻ അൽഫാം ആയിരുന്നു. ഇവിടെ വന്നാൽ എന്തായാലും നിങ്ങൾ പെരി പെരി അൽഫാം ട്രൈ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചിയിലെ തന്നെ ബെസ്റ്റ് അൽഫാം സ്പോട്ടുകളൊന്നാണ് പാതിരാക്കോഴി. അടുത്തത് കാന്താരി അൽഫാം നമ്മൾ ട്രൈ ചെയ്തു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പെരി പെരി അൽഫാമിൻ്റെ കൂടെ തന്നെ ഇതും പിടിച്ചു നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അൽഫാം ഇത്രയും അടിപൊളിയാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഇവർക്ക് പാലാരിവട്ടത്തും ഒരു ബ്രാഞ്ച് ഉണ്ട്. അതേപോലെ ഈ ഐറ്റംസ് എല്ലാം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാബിൻ്റെ പറക്കൽ റൈസ് എന്നാണ് പേര്. നമ്മുടെ ഗീ റൈസും പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ അതിൻ്റെ മേളിലൊരു ഓംലെറ്റും ഉണ്ടാവും. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. കഴിച്ചു നോക്കി സംഭവം. ഞാനിപ്പം ഈ ഐറ്റം കഴിച്ചു നോക്കിയിട്ടുണ്ട്. സംഭവം നൈസായിരുന്നു. ബീഫ് പെരക്കൽ. ചിലപ്പോൾ ഇത് ചിലവർക്കെങ്കിലും കാണുമ്പോൾ ഒരു വിയേഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നും. പക്ഷെ സംഭവം നൈസായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കഴിച്ചിട്ട് ഏതാ ഹരി ഇഷ്ടപ്പെട്ട? അൽഫാം. സെക്കൻഡ് ഏതാ കൊടുക്കുന്നത്? ബിരിയാണി.